എഴുപതുരുടെ സിൽക്ക് മേടിച്ചുകൊടുത്ത് ഞാൻ എന്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതിച്ച അസൈൻമെന്റാണ് നീ കീറിക്കളഞ്ഞത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ലൈലാസുര ആരാന്ന് നീ അറിയും. ലൈലാസുരന്റെ പവർ എന്താന്ന് നീ അറിയും. ആരത് നീ എവിടെ പോയി കിടക്കാരുന്നു? അല്ല ഏട്ടാ, നമ്മൾ ശരിക്കും പ്രശ്നമില്ല, പ്രശ്നമില്ല, മിണ്ടാണ്ടി. ആ ലൈലേശ്വര സമയം പോയി, വേഗം നീതിൽ ഒപ്പിട്ടെ. ഇതേ ഇവിടെ സന്ധ്യ. ആ അതെ, മറ്റേ ഐ ഡി കാർഡും സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം, മറക്കല്ലേ. ഓൾ ദി ബെസ്റ്റ്. പാർട്ടി ആണ് വലുത്. ഫിഫുടാ, എന്തിനായിരിക്കും ആ പെൺകുച്ച എന്നെ ഇങ്ങനെ നോക്കണത്? ഇതത് തന്നെയാണ് പ്രേമം. പ്രേമം എടാ, ആ കൊച്ചു നിന്നെ ഇങ്ങനെ നോക്കണ്ടെങ്കിൽ അത് പ്രേമല്ലാണ്ട് വേറത്ത് തേങ്ങയവനാണ്. ഇത് പ്രേമൊന്നായിരിക്കൂല. എന്നാ പിന്നെ ചുമ്മാ നോക്കണായിരിക്കും. ചുമ്മാ നോക്കണമല്ല, എന്തോ ഉണ്ട്. എന്തോ ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കേട്ടല്ല, ഇപ്പൊ എങ്ങനെയുണ്ട്? അത് തന്നെയല്ലേ ഞാനും ആദ്യം പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ നോക്കാന്നേ. ഛേ, അത് മോശമായി പോടാ. എന്തു മോശം എടാ, കൊച്ചു നിന്നല്ലേ നോക്കണത്. നമ്മള് നാളെ ചെല്ലുന്നു, ആ കൊച്ചിനോട് കാര്യം ചോദിക്കുന്നു, ഈ നോട്ടത്തിനൊരു തീരുമാനമാക്കുന്നു. കല ഐഡിയ എങ്ങനെയുണ്ട്? ഇത് കൊള്ളാട്ടാ. അതൊക്കെ കൊള്ള, പക്ഷെ നീ ഒന്ന് വന്ന് ഇത് ആകെ മൊത്തം പിടഞ്ഞൂത്തി കിടക്കുന്നത് ഞാനാണ് ഇങ്ങനെ ആക്കിയത്. എന്തായാലും ഞാനൊരു സംഭവം അല്ലടാ. എടാ ഒന്ന് വന്നേടാ, നീ വാ, ഇത് പിടിച്ചേ. ഒന്ന് മാറും സഹോദരി, ഒരു ത്രീ അപ്പ. ഹായ് കുട്ടിക്ക് എന്നോട് എന്തോ പറയാനല്ലേ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. എന്താ വേണ്ടേ, ഇത് വല്ലാത്ത ശല്യമായല്ലോ. അല്ല അത് അങ്ങനല്ല, പോരണ്ടോ ഇല്ല ഞാൻ പോയി കംപ്ലീറ്റ് ചെയ്യും. അല്ല കുട്ടി ഓർക്കണല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഇവനാണല്ലേ കോളേജിലെ വലിയ ദാദ. നീ എന്ത് ചിന്തിരള്ളിക്കൊണ്ടിരിക്കുന്നു കൊറേ നേരം ആയല്ല. എനിക്കൊന്നും മനസ്സിലാവുള്ളടാ ഫിഫു. എടാ ഇന്ന അത്ര നോക്കണം, അതും പറഞ്ഞ് ഞാനൊന്ന് ചോദിക്കാൻ നിൽക്കും. എന്നെ കൊണ്ട് നീ ഓരോന്ന് പറയിക്കരുതട്ടാ. നീ അല്ലേ പറഞ്ഞ ആ കൊച്ചിനെ എന്നോട് പ്രേമണം മാങ്ങണ തേങ്ങണ ചക്കണെന്നൊക്കെ. അതുകൊള്ള, നീ അല്ലേ പറഞ്ഞ ആ കൊച്ചിനെ ചടവറാ നോട്ടോടുന്നു. നീ കണ്ടല്ലോ ആ കൊച്ചു എന്നെ ഫ്ലെക്സിബിൾ നോക്കണത്. എന്താണ് ഭയങ്കര ചർച്ചയിലാണല്ലോ. പഴംപൊരി, എന്റെ പഴംപൊരി ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? അയ്യോ ബെല്ലടിച്ചു, ക്ലാസ് പോടാം, ഞാൻ പോട്ടെന്നാ. ഈ തങ്കപ്പെട്ട കൊച്ചാനോട് അതിനോട് കലിപ്പായി സംസാരിച്ചെന്ന് പറഞ്ഞ ഒണ്ണയ. എടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, ഇതെന്ത് തേങ്ങയാന്ന് എനിക്ക് അറിയാൻ പോണ. അവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ചോദിക്കണോല്ലോ. നീ വന്നടാ, ചോദിച്ചിട്ട് വരും, നടക്കില്ല. അത് പിന്നെ ചോദിച്ചു അവിടെ വെക്കത്. നടക്ക്, ഒരു കുട്ടി പഴംപൊരി കടിച്ചു പോയി. അപ്പുറത്തെ ക്ലാസ്സിലായിരിക്കും. എന്തോരം കോഴ്സിലടാ ഫിഫു നമ്മുടെ കോളേജില്. ഈ കോളേജിലാണ് നമ്മൾ പഠിക്കുന്നത്. ആ നീ ഞാൻ മോണിക്കടപ്പാ.
കുട്ടി ഓർക്കണല്ലേ ക്യാൻറ്റീൻ വെച്ച് അയ്യോ അരുണ കാണാൻ നല്ല വെളുത്തിട്ട് കുട്ടി ബാക്കിലേക്ക് മുടിയൊക്കെ പിന്നിട്ടിട്ട് കയ്യിൽ ഒരു പഴംപുരി ഉണ്ട് വെറുതെ ആദ്യം കാണുമ്പ ചിരിക്ക പിന്നെ കാണുമ്പ ദേഷ്യപ്പെട ഇവളെന്താ ഇങ്ങനെ ഒന്നും കൂടെ ശരിയാവുള്ളതോ അവളെ ആരാണ് എന്താണെന്നുള്ളത് ഇന്നറിയും കൊറേ നാളായി അവള് തുടങ്ങിയിട്ട് കണ്ടില്ലേ എന്തോ കുഴപ്പമില്ലേ ഇന്നലോട് കലിപ്പായിരുന്നു ഇപ്പൊ ചിരിക്കുന്നത് കണ്ട നിർത്തിയ നീ അവക്കല്ല കുഴപ്പം നിനക്കാണ് എന്ത് കുഴപ്പം എന്താണെന്നാ കണ്ടില്ല അതിപ്പോ വണ്ടി നിർത്തി ചാടിയാണ് എനിക്കും ഒന്നാണ് അതിന് നിന്നോടൊന്നും കുടിഞ്ഞ പ്രേമോന്ന് എന്തൊക്കെയാണ് പ്രാന്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്തായാലും ക്യാൻഡിൽ വെച്ച് കാണാന്ന് പറഞ്ഞില്ലേ ഈ വണ്ടി ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊ തന്നെ ചോദിക്കാന്നേ ആ വണ്ടി ചോദിക്കാം അങ്ങനെ വിട്ടാ പറ്റൂ ആരുമില്ല വണ്ടി എടാ ചോദിക്കണ നീ ഇവിടെ നിക്ക് ഞാൻ സംസാരിച്ചിട്ട് വരാം ഇന്ന് ഇതിനൊരു തീരുമാനം അയ്യോ സോറി 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 പൊക്ക പൊക്ക തീരുകയാണല്ലേ എന്താണ് ഒരു പഴംപരി എടുക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പഴംപൊരി വേണമെന്ന് അടി മേടിച്ചിട്ട് നാണോ ഇല്ലാണ്ട് വന്നേക്കട്ട് നാറി പാടാ അവരുടെ അടുത്ത് പോയി ചോദിക്കാം ഇന്നെന്താണ് സാരിയൊക്കെ എടുത്ത് മൂന്നുപേരുടെയും പിറന്നാളാണ് നിങ്ങൾ രണ്ടുപേരും ഞാൻ എവിടെയൊക്കെ നോക്കി ഇന്ന് മലയാണ്മയുടെ പരിപാടിയാ വരണില്ലേ മലയാണ്മ ഇതാണല്ലേ മലയാണ്മ അതെ മലയാള ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ട് അതെങ്ങനെ വല്ലപ്പോഴും ഒക്കെ ക്ലാസ് കയറണം എന്നാലല്ലേ അറിയൂ പിന്നെ ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ട് എടാ ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ടെന്ന് ഇതെന്തോ വലിയ പരിപാടിയാണ് കൂൾ മൈ ഫ്രണ്ട് റിലാക്സ് അതെ ഈ പരിപാടി എത്ര മണി വരെ ഉണ്ട് നാടൻ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ടേ ചെറിയ പരിപാടി ഒന്നല്ല വൈകുന്നേരം വരെ ഉണ്ടാവും ഇവിടെ ഇരുന്നേ പറ്റൂ എടാ ഈ പരിപാടി വൈകുന്നേരം വരെ ഉണ്ട് അപ്പോഴേക്ക് അവളൊന്ന് കൂളാവും പിന്നെ നമുക്ക് തീരുമാനമാക്കാം മലയാളമ സൂപ്പർ പൂമരം പൂത്തുലഞ്ഞ് പൂവകയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്ത് തേനൂർ